നഗരങ്ങൾ ശനിയാഴ്ച സൗദിയിൽ മാസപ്പിറവി കാണാനതിനാൽ തിങ്കളാഴ്ചയാണ് യു എയിൽ പെരുന്നാൾ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമായി പെരുന്നാൾ ആഘോഷമാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇതിനകം തന്നെ ആളുകൾ നടത്തിക്കഴിഞ്ഞു താമസ കേന്ദ്രങ്ങൾക്ക് പുറമെ യു എയിലെ വിവിധ വിനോദ കേന്ദ്രങ്ങളിലും വർണ്ണാഭമായ ആഘോഷ പരിപാടികൾ നടക്കും ദുബായ് ഫെസ്റ്റിവൽ ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് കുടുംബങ്ങൾക്ക് ഒത്തുചേർന്ന് ഉല്ലസിക്കാനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് മാളുകളിലും കച്ചവട കേന്ദ്രങ്ങളിലും വിനോദ പരിപാടികൾ നടക്കും ദുബായ് അൽസീഫ് കൾച്ചറൽ ഡിസ്ട്രിക്ട് പൈതൃക വിപണി ഒരുക്കിയാണ് സന്ദർശകരെ ആകർഷിക്കുന്നത് അറുപത് പ്രദർശനങ്ങളാണ് ഇവിടെ നടക്കുക ഫെസ്റ്റിവൽ സിറ്റി മാളിൽ സംഗീത പരിപാടികൾ ഈദ് രണ്ടാം ദിനം വെടിക്കെട്ട് എന്നിവ നടക്കും മെയ് എട്ട് വരെ റംസാൻ നൈറ്റ് മാർക്കറ്റും സജീവമായിരിക്കും യു എ ഇ പൈതൃക കാഴ്ചകൾ ഒരുക്കിക്കൊണ്ടുള്ള ഇമ്രാത്തി വില്ലേജ് പ്രത്യേകതയായിരിക്കും അൽ വാക്കിൽ വിവിധ ആഘോഷ പരിപാടികളും നടക്കും ദുബായ് ദുബായ്കളുടെ അഭ്യാസ പ്രകടനങ്ങളുമായി സജീവമാണ് റംസാൻ ആഘോഷങ്ങളുടെ ഭാഗമായി ടിക്കറ്റുകൾക്ക് ഇളവും ലഭിക്കും ചെറുതും വലുതുമായ ഭക്ഷണശാലകളും ഹോട്ടലുകളും പെരുന്നാൾ വിഭവങ്ങൾ ഒരുക്കി സന്ദർശകരെ ആകർഷിക്കുന്ന തിരക്കിലാണ് ഓൺലൈൻ ബുക്കിംഗുകളിൽ ആകർഷക ഇളവുകൾ നൽകുന്ന മത്സരമാണ് വിപണിയിൽ കാണാനാകുന്നത് എല്ലാ എമിറേറ്റുകളുടെയും പ്രധാന റോഡുകൾ വാണിജ്യ കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം വർണ്ണവെളിച്ചത്തിൽ തിളങ്ങുകയാണ് അവധി ദിനങ്ങൾ ആഘോഷമാക്കാൻ സാംസ്കാരിക സംഘടനാ കാര്യാലയങ്ങളിലും പരിപാടികൾ സജീവമാണ് മുനിസിപ്പാലിറ്റി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പോലീസ് സംവിധാനങ്ങൾ എന്നിവ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട് ആളുകൾ കൂടുതലായി ഒത്തുകൂടുന്ന പാർക്കുകളിലും ബീച്ചുകളിലും വിനോദ കേന്ദ്രങ്ങളിലും കൃത്യമായ ഇടവേളകളിൽ ശുചീകരണ പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട് ആഘോഷവേളകളിൽ വാഹനങ്ങളുമായുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്തരുതെന്ന പോലീസിന്റെ നിർദ്ദേശവും വാഹനത്തിന്റെ ശബ്ദം മാറ്റുക നിരത്തുകളിൽ അഭ്യാസം നടത്തുക എന്നിവ വലിയ ശിക്ഷകൾക്ക് കാരണമാകും ഇതിനു പുറമെ ആഘോഷങ്ങളിൽ പടക്കങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി ദുബായ് പോലീസും രംഗത്തെത്തി ചെറിയ പെരുന്നാൾ സുരക്ഷിതമായി ആഘോഷിക്കണമെന്നും പടക്കങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണമെന്നും ദുബായ് പോലീസ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ആഘോഷവേളകളിൽ പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കായി പടക്കം വിൽക്കുന്നതോ വാങ്ങുന്നതോ പൊട്ടിക്കുന്നതോ ഒഴിവാക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു പടക്കങ്ങൾ നിങ്ങൾ കരുതുന്നതിനേക്കാൾ അപകടകരം എന്ന ബോധവൽക്കരണ ക്യാമ്പയിനും ദുബായ് പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഇത്തരം വസ്തുക്കളുടെ അപകട സാധ്യതകളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണിത് അപകടകരമായ പടക്കങ്ങളിൽ നിന്ന് ജനങ്ങളെ പ്രത്യേകിച്ച് കുട്ടികളെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ ക്യാമ്പയിൻ എന്ന് ദുബായ് പോലീസിലെ സെക്യൂരിറ്റി അവയർനെസ് ഡയറക്ടർ ബട്ടി അഹമ്മദ് അൽ ഫലസി പറഞ്ഞു യു എ നിയമത്തിലെ ആർട്ടിക്കിൾ അൻപത്തിനാലനുസരിച്ച് വെടിമരുന്ന് ഇറക്കുമതി കയറ്റുമതി നിർമ്മാണം രാജ്യത്തേക്ക് ഇവ ലൈസൻസ് ഇല്ലാതെ കൊണ്ടുവരുന്നത് രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതൊക്കെ ശിക്ഷാർഹമാണ് ഒരു വർഷം തടവ് ശിക്ഷയോ ഒരു ലക്ഷം ദൃഹം പിഴയോ ഇവ രണ്ടുമോ ലഭിക്കാവുന്ന കുറ്റമാണിത് പെരുന്നാൾ ആഘോഷങ്ങളെ വരവേൽക്കാൻ സമഗ്ര പദ്ധതികളുമായി ദുബായ് മുനിസിപ്പാലിറ്റിയും ഒരുങ്ങിയിരിക്കുകയാണ് ആളുകൾ കൂടുതലായി എത്തുന്ന പൊതു ഇടങ്ങൾ ഈദ് മുസല്ലകൾ എന്നിവിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി നിരവധി ആഘോഷ പരിപാടികളാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടക്കുന്നത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനായി എല്ലാ കേന്ദ്രങ്ങളിലും പരിശോധനകളും കർശനമാക്കിയിട്ടുണ്ട് ഭക്ഷണശാലകൾ ഗോഡൌണുകൾ ചില്ലറ വ്യവസായ കേന്ദ്രങ്ങൾ അറവുശാലകൾ പച്ചക്കറി മാർക്കറ്റുകൾ പലഹാര കടകൾ ബേക്കറികൾ എന്നിവിടങ്ങളിലെല്ലാം പരിശോധനകൾ നടന്നുവരികയാണ് ഇതിനായി പ്രത്യേക സംഘത്തെയും മുനിസിപ്പാലിറ്റി നിയോഗിച്ചിട്ടുണ്ട് ദുബായ് ഫ്രെയിം ദുബായ് സഫാരി പാർക്ക് ചിൽഡ്രൻസ് സിറ്റി മംസാർ പാർക്ക് എന്നിവിടങ്ങളിലെല്ലാം മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തോടെയുള്ള ഈദ് ആഘോഷങ്ങളും നടക്കും മംസാർ പാർക്കിൽ ഔട്ട്ഡോർ സിനിമ കാണാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് ക്രീക്ക് പാർക്കിൽ ഒരുക്കിയ ഫോട്ടോഗ്രാഫി കോർണറിലും വേറിട്ട ആഘോഷങ്ങൾ നടക്കും അറവ്ശാലകൾ വിവിധ സ്മാർട്ട് ആപ്പുകളിലൂടെ മുനിസിപ്പാലിറ്റിയുമായി സഹകരിച്ച് വിതരണവും നടത്തും ഡെസ്ക് വേൾഡ് വിഷൻ ന്യൂസ്